ഹലോ ഫ്രണ്ട്സ്, ഫിൻടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്വർണം വിൽക്കുമ്പോൾ നമ്മൾ എത്ര ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും എന്നതിനെ പറ്റിയിട്ടാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, സ്വർണം വാങ്ങുമ്പോൾ നമ്മൾ ജി എസ് ടി ആയിട്ടും വാറ്റ് ആയിട്ടൊക്കെ ജ്വല്ലറിക്കാരുടെ ബില്ലിൽ ഒരുപാട് ഒരു എമൗണ്ട് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഇനി അതേ സ്വർണം തന്നെ വിൽക്കാൻ ചെന്നാലും നമ്മൾ ടാക്സ് കൊടുക്കണം. ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് ആ ഒരു ടാക്സിന്റെ പേര്. അപ്പോൾ നമ്മുടെ സ്ലാബ് അനുസരിച്ച് ചിലപ്പോൾ 30% വരെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടും വരും. എങ്ങനെയാണ് ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് സ്വർണം വിൽക്കുമ്പോൾ വർക്ക് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സ്വർണം വിൽക്കുന്ന ആരൊക്കെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും, അപ്പൊ നമുക്ക് അത് അറിയാനായിട്ട് വീഡിയോ കാണാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഫിൻടോക്സ്, ദിസ് ഈസ് അലക്സ് ജേക്കബ്. സാധാരണ നമ്മൾ ജ്വല്ലറിയിൽ നിന്നൊക്കെ സ്വർണം വാങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു വാറ്റോ ജി എസ് ടി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഒരു സ്വർണം നമ്മൾ വിൽക്കാനായിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റിനും നമ്മൾ ടാക്സ് അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ ഒരു ടാക്സിനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എത്ര നാൾ ഹോൾഡ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങൾ ഈ ഒരു ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാവുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ, ഇനി എങ്ങനെയാണ് ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ നമ്മൾ സ്വർണം വിൽക്കുന്ന സമയത്ത് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി എന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ 10 വർഷം മുന്നേ 100,000 വാങ്ങിയ സ്വർണം ഇന്ന് നമ്മൾ 500,000 വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ 100,000 നിന്ന് 500,000 വന്ന ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നതാണ് 400,000 രൂപ. അപ്പോൾ ഈ ഒരു 400,000 രൂപയാണ് നമുക്ക് ഈ ഒരു സ്വർണം വാങ്ങി വിറ്റതിലൂടെ നമുക്ക് വന്നൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ പ്രോഫിറ്റിൻ്റെ പുറത്താണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ അത് രണ്ട് രീതിയിലാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അപ്ലൈ ആവുന്നത്. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും മറ്റൊന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും എന്ന് പറയുന്നത്. എന്താണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ? നിങ്ങൾ സ്വർണം വാങ്ങിയതിന് ശേഷം 36 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിലാണ് ആ സ്വർണം വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ലാഭം നിങ്ങളുടെ ആ സാമ്പത്തിക വർഷത്തിലെ നിങ്ങളുടെ വരുമാനമായി കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ ഇൻകം ടാക്സ് സ്ലാബ് എത്രയാണോ നിങ്ങളുടെ അതിനനുസരിച്ചുള്ള ടാക്സാണ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് ഇതിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടാക്സ് അല്ല നിങ്ങൾ അടയ്ക്കേണ്ടത്. നിങ്ങൾ സ്വർണം വാങ്ങി 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ ആ ഒരു സ്വർണം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കച്ചവടത്തിലൂടെ ലഭിക്കുന്ന ലാഭം എത്രയാണോ അത് നിങ്ങളുടെ ആ സാമ്പത്തിക വർഷത്തിലെ നിങ്ങളുടെ വരുമാനമായി കണക്കാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജോബുള്ള ഒരാളാണെങ്കിൽ ജോലിയിൽ നിന്നുള്ളൊരു വരുമാനം ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ ബാങ്കിൽ എഫ് ഡി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ളൊരു വരുമാനം ഉണ്ടായിരിക്കും. അതുപോലെ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ റെൻ്റൽ ഇൻകം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഈ സ്വർണം വിറ്റ് കിട്ടുന്ന കാശും ഒരു വരുമാനമാക്കി നിങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൊത്തം എത്ര എമൗണ്ടാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ വന്നത്, ആ എമൗണ്ട് അനുസരിച്ച് എത്ര സ്ലാബിലാണോ ഒരാൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് അതിന് ആനുപാതികമായിട്ടുള്ള ഇൻകം ടാക്സ് ആണ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അതായത് 36 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ സ്വർണം വാങ്ങി വിൽക്കുന്നു. 3 വർഷത്തിന് മേളിലാണ് നിങ്ങൾ സ്വർണം ഹോൾഡ് ചെയ്ത് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ചല്ല, നിങ്ങൾക്ക് ഫ്ലാറ്റ് 20% ആണ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അത് നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് എവിടെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ 3 വർഷത്തിനും കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 20% നിങ്ങൾ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ടാക്സ് ആണ് നമ്മൾ 20% എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ സർചാർജും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെസ്സും കൂടെ ചേർത്ത് 20.08% നിങ്ങൾ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ള തുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് വേരിയബിൾ ആയിട്ടുള്ളൊരു ടാക്സ് അല്ല, ഫിക്സ്ഡ് 20% ടാക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ 20% നമ്മൾ ടാക്സ് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ എമൗണ്ട് ആണ് അല്ലേ. ഇപ്പോൾ ഒരു 2010 സ്വർണം വാങ്ങിയ ഒരാൾ 10 വർഷത്തിന് ഇപ്പുറം 2020 ആ ഒരു സ്വർണം വിൽക്കുമ്പോൾ 20% ലാഭത്തിൽ നിന്ന് ടാക്സ് മാത്രമായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ബെനിഫിറ്റും കൂടി കിട്ടുന്നുണ്ട്. അതായത് ലോങ് ടേമിൽ ഹോൾഡ് ചെയ്ത് വിൽക്കുന്ന ആളുകൾക്ക് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഒരു ആനുകൂല്യമാണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ 2010 സ്വർണം വാങ്ങുന്നത്, 2020 ഇത് വിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 വർഷം കൊണ്ട് ഈ നമ്മുടെ ഈ ഒരു ഇക്കോണമിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിലക്കയറ്റം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലേഷൻ അതിനെ നമ്മൾ തീർച്ചയായിട്ടും കണക്കിലെടുക്കണം അല്ലേ. എല്ലാ സാധനങ്ങൾക്കും വില കൂടി, സ്വാഭാവികമായിട്ടും സ്വർണത്തിനും വില കൂടും. അപ്പോൾ നമ്മൾ അന്ന് മേടിച്ച വിലയും ഇന്ന് മേടിച്ച വിലയും മാത്രം കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു പരിപാടിയല്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ എമൗണ്ടിനും നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട, നേരെ മറിച്ചൊരു ഇൻഡെക്സേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ കൂടെ കണക്കിലെടുത്ത്, ഒരു വിലക്കയറ്റം കൂടിയും കണക്കിലെടുത്തിട്ട് നോക്കുകയാണെങ്കിൽ അന്നത്തെ 2010 നമ്മൾ മേടിച്ച സ്വർണത്തിന് 2020 ഒരു ഇൻഡെക്സേഷൻ കോസ്റ്റ് കൂടി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഇൻഡെക്സേഷൻ ചെയ്ത് കഴിയുമ്പോൾ അന്നത്തെ വിലയേക്കാളും കുറച്ചുകൂടെ വില
വില കൂടിയൊരു സ്ഥിതിയായിരിക്കും 2020 വരെ. അപ്പോൾ ഇത്രയും വർഷങ്ങളിൽ എത്രയാണോ വിലക്കയറ്റം ഉണ്ടായത് അത് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു വില കണ്ടുപിടിക്കും സ്വർണത്തിന്. അതിൻ്റെ മേളിലുള്ള എത്ര എമൗണ്ടിനാണോ നമ്മൾ സ്വർണം ഇപ്പോൾ വിൽക്കുന്നത് ആ എമൗണ്ടിന് മാത്രം നമ്മൾ ടാക്സ് കൊടുത്താൽ മതിയായിരിക്കും. അതുകൊണ്ട് തന്നെ ലോങ് ടേം ഹോൾഡ് ചെയ്തിട്ട് സ്വർണം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ പറയുന്ന ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആരാണ് കണ്ടുപിടിക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടാക്സുമായിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇൻഡെക്സേഷൻ കോസ്റ്റ് കണ്ടുപിടിച്ച് തരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വർണം വിറ്റ് കഴിഞ്ഞാൽ എത്രയാണ് ടാക്സ് ഫയൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ബാക്കി വരുന്ന ആ ഒരു എമൗണ്ട് അതാണ് നിങ്ങളുടെ പ്രോഫിറ്റാക്കി കൺസിഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ 20% മാത്രം നിങ്ങൾ ടാക്സ് അടച്ചാൽ മതിയായിരിക്കും. തീർച്ചയായിട്ടും പല ആളുകളെയും സംശയമായിരിക്കും ഈ സ്വർണം വിൽക്കുന്ന സമയത്ത് അവർ ഓൾറെഡി ഇൻകം ടാക്സ് പിടിക്കുമോ അതോ നമ്മളാണോ ഇൻകം ടാക്സ് അടക്കേണ്ടതെന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളാണ് ഇൻകം ടാക്സ് അടക്കേണ്ടത്. കാരണം അവർ സ്വർണം വിൽക്കുമ്പോൾ മാർക്കറ്റ് റേറ്റ് എത്രയാണോ അതിന് തുല്യമായിട്ടുള്ളൊരു തുക നമുക്ക് തരിക മാത്രമേ ചെയ്യുള്ളൂ. നമ്മുടെ ഉത്തരവാദിത്വമാണ് സ്വമേധയാ നമ്മൾ എത്ര ടാക്സ് അടക്കേണ്ടതാണ് ആ എമൗണ്ട് ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളൊരു ടാക്സ് കൺസൾട്ടൻറ്റിനെ സമീപിച്ചതിന് ശേഷം നിങ്ങളുടെ ഇൻകം ടാക്സ് കറക്റ്റായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇതൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പഴയ പോലെയല്ല, ആധാർ കാർഡൊക്കെ ലിങ്ക്ഡ് ആയിട്ടുള്ളത് കൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന തുകയൊക്കെ അവർക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ സ്വർണം വിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊരു ബാങ്ക് ട്രാൻസാക്ഷൻ ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കണക്കിൽ കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വർണം വിൽക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത്, അവരൊരിക്കലും ആ പൈസ പിടിക്കുന്നതല്ല. പല ആളുകളുടെയും ഒരു സംശയമായിരിക്കും അവർക്ക് വലിയ വരുമാനമൊന്നും ഉണ്ടാവില്ല, ഈ സ്വർണം വിറ്റ് കിട്ടുന്ന ലാഭത്തിന് മാത്രമായിട്ട് ടാക്സ് അടക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. നിയമപ്രകാരം നിങ്ങൾ 3 വർഷത്തിന് താഴെയാണ് നിങ്ങൾ സ്വർണം വാങ്ങി വിറ്റത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ വാർഷിക വരുമാനം ഒരു സാമ്പത്തിക വർഷത്തിലുള്ള നിങ്ങളുടെ മുഴുവൻ വരുമാനം കൺസിഡർ ചെയ്യുമ്പോൾ അത് 2.5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ലാഭത്തിൽ നിന്ന് നിങ്ങൾ ടാക്സ് അടക്കേണ്ടതായിട്ടില്ല. നേരെ മറിച്ച് നിങ്ങൾ 3 വർഷം കഴിഞ്ഞാണ് ഈ ഒരു സ്വർണം വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരും. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നിങ്ങൾ വരുമാനം ഉള്ള ആളാണെങ്കിലും വരുമാനം ഇല്ലാത്ത ആളാണെങ്കിലും നിയമപരമായിട്ട് നിങ്ങൾ ടാക്സ് അടക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. അതും 20% ഓഫ് യുവർ പ്രോഫിറ്റ്, നിങ്ങൾക്ക് കിട്ടിയ ലാഭത്തിൻ്റെ 20%, അതും ഇൻഡെക്സേഷൻ കഴിഞ്ഞ് വരുന്ന തുകയുടെ 20% മാത്രം നിങ്ങൾ ടാക്സ് അടച്ചാൽ മതിയായിരിക്കും. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ടാക്സ് അടക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.